ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വയറിംഗ് സിസ്റ്റത്തിലെ 11-ാമത്തെ ക്ലാസ്സാണ്. അതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ടൈപ്സ് ഓഫ് കേബിൾസ് ഫോർ വയറിംഗ്, വയറിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന കേബിളുകളുടെ ടൈപ്പുകളെ കുറിച്ചാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്നതും മുമ്പ് ഉപയോഗിച്ചിരുന്നതുമായ കേബിളുകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ക്ലാസ് ട്രെയിനി ഷാൾ ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ ദി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കേബിൾസ് യൂസ്ഡ് ഫോർ വയറിംഗ്. ടൈപ്പ് ഓഫ് കേബിൾ ഏതൊക്കെ നോക്കാം. താഴെ പറയുന്നതാണ് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് കേബിള്. ഒന്ന് വി ഐ ആർ ഇൻസുലേറ്റഡ് കേബിൾ, ഇതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. വി ഐ ആർ എന്ന് പറഞ്ഞാൽ വൾക്കണൈസ്ഡ് ഇന്ത്യൻ റബ്ബർ ഇൻസുലേറ്റഡ് കേബിൾ, വി ഐ ആർ കേബിൾ എന്നാണ് പറയുക. പിന്നെ ഇൻസുലേഷൻ വി ഐ ആർ ആണ്, വൾക്കണൈസ്ഡ് ഇന്ത്യൻ റബ്ബർ കൊണ്ടുള്ള ഇൻസുലേഷനാണ്, അങ്ങനത്തെ കേബിളിനെയാണ് വി ഐ ആർ വൾക്കണൈസ്ഡ് ഇന്ത്യൻ റബ്ബർ ഇൻസുലേറ്റഡ് കേബിൾ ഒന്നാമത്തത്. രണ്ടാമത്തത് ടി ആർ എസ് ഓർ സി ടി എസ് കേബിൾ, സി ടി എസ് അല്ലെങ്കിൽ ടി ആർ എസ് കേബിൾ എന്ന് പറയും. അതിൻ്റെ ഫുൾ ഫോമും നോക്കണം. ടി ആർ എസ് എന്ന് പറഞ്ഞാൽ ടഫ് റബ്ബർ ഷീത്തഡ്, ടഫ് റബ്ബർ ഷീത്തഡ് എന്നാണ്. സി ടി എസ് എന്ന് പറഞ്ഞാൽ ക്യാബ് ടയർ ഷീത്തഡ്, ക്യാബ് ടയർ ഷീത്തഡ് കേബിൾ, ഇത് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ഓർത്ത് വെക്കണം. ഇങ്ങനെ ടി ആർ എസ് കേബിൾ അല്ലെങ്കിൽ സി ടി എസ് വയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു വയറിംഗ് തന്നെയുണ്ട്. ഇതാണ് ക്യാബ് ടയർ ഷീത്തഡ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് ഓർക്കണം. ടി ആർ എസ് എന്നാൽ ടഫ് റബ്ബർ ഷീത്തഡ്. മൂന്നാമത്തത് ലെഡ് ഷീത്ത് കേബിൾ. നാലാമത്തത് പി വി സി കേബിൾ അല്ലേ, നമുക്കറിയണമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നത് പി വി സി ഇൻസുലേറ്റഡ് കേബിളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പോളി വിനൈൽ ക്ലോറൈഡ് എന്നാണ് പി വി സിൻ്റെ ഫുൾ ഫോം. പിന്നെ ഡബ്ല്യു പി കേബിൾ എന്ന് പറയും, വെതർ പ്രൂഫ് കേബിൾ. ഡബ്ല്യു പി കേബിൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ സർവീസ് വയർ വലിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന കേബിളാണ് ഡബ്ല്യു പി കേബിൾ, വെതർ പ്രൂഫ് കേബിൾ. ഡബ്ല്യു പി കേബിൾ എന്നാണ് അറിയപ്പെടുക, വെതർ പ്രൂഫ് കേബിൾ. അടുത്തത് ഫ്ലെക്സിബിൾ കോഡ്, ഫ്ലെക്സിബിൾ കേബിളാണ്. അപ്പോൾ ഓരോന്ന് നോക്കാം. വി ഐ ആർ വൾക്കണൈസ്ഡ് ഇന്ത്യൻ റബ്ബർ ഇൻസുലേറ്റഡ് കേബിൾ, പി വി സിയുടെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, പി വി സി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇതാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ കേബിളുകളിൽ ഉപയോഗിച്ചിരുന്നതാണ് വി ഐ ആർ കേബിൾ, വൾക്കണൈസ്ഡ് ഇന്ത്യൻ റബ്ബർ ഇൻസുലേഷൻ കേബിളായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇതിൽ എന്താണ് 250 bar, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു രണ്ട് തരം അല്ലേ വോൾട്ടേജ് ഗ്രേഡിംഗ് ഉള്ള കേബിളുകളുണ്ട്. ഒന്ന് 250 bar 440 volt, രണ്ടാമത്തത് 650 bar 1100 volt ഗ്രേഡുള്ള. ആ രണ്ട് വോൾട്ടേജ് ഗ്രേഡുള്ള കേബിളുകൾ നമുക്ക് അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ അവൈലബിൾ ആണോയെന്ന് ചോദിച്ചാൽ വി ഐ ആർ കേബിളിനേക്കാൾ കൂടുതലൊക്കെ നമ്മൾ പി വി സി ഇൻസുലേറ്റർ കേബിളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് എന്താണ് ജനറൽ ഇലക്ട്രിക്കൽ വയറിങ്ങിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കേബിളായിരുന്നു. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്ക് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ടിൻഡ് കോപ്പർ കണ്ടക്ടർ വിച്ച് ഇസ് കവേർഡ് വിത്ത് എ റബ്ബർ കോട്ടിംഗ്. വി ഐ ആർ ആണ് റബ്ബർ എന്നാണ്, വൾക്കണൈസ്ഡ് ഇന്ത്യൻ റബ്ബർ കോട്ടിംഗ്. അപ്പോൾ ടിൻഡ് കോപ്പർ ആയിരിക്കും ഇതിൽ ഉപയോഗിച്ചത്. കോപ്പറിൻ്റെ മുകളിൽ ടിൻ പൂഷ് ചെയ്തതിനാണ് ടിൻഡ് കോപ്പർ എന്ന് പറയുക. അതിൻ്റെ മുകളിൽ എന്താണ് ഒരു വി ഐ ആർ ഇൻസുലേഷൻ. ഈ വൾക്കണൈസേഷനെ പറ്റി ഇതിന് മുമ്പ് നമ്മൾ കേബിൾ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് വൾക്കണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ റബ്ബർ എന്ന നമ്മൾ പിന്നെ റബ്ബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, റബ്ബർ മരത്തിൽ നിന്നും എടുക്കുന്ന സാധനം വളരെ സോഫ്റ്റ് ആയിരിക്കും. അത് ഹാർഡാക്കാനും വേണ്ടി അതിൽ സൾഫറും അതുപോലെ തന്നെ സിങ്ക് ഓക്സൈഡൊക്കെ ഉപയോഗിച്ചിട്ട്, ഏറ്റവും കൂടുതൽ സൾഫർ ഉപയോഗിച്ച് അതിനെന്താ ചെയ്യുക, ഹാർഡാക്കുന്ന പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് വൾക്കണൈസേഷൻ. ആ വൾക്കണൈസേഷൻ ചെയ്ത റബ്ബർ, വൾക്കണൈസേഷൻ ചെയ്ത റബ്ബറിനെയാണ് നമ്മൾ വൾക്കണൈസ്ഡ് ഇന്ത്യൻ റബ്ബർ എന്ന് പറയുക. അപ്പോൾ ഹാർഡാക്കാനും വേണ്ടി സൾഫർ അതുപോലെ തന്നെ സിങ്ക് ഓക്സൈഡൊക്കെ ആഡ് ചെയ്യുന്നതിനാണ്, ഏറ്റവും കൂടുതൽ സൾഫറാണ് ആഡ് ചെയ്യുന്നത്, അതിനെ വൾക്കണൈസേഷൻ എന്നാണ് പറയുക. അപ്പോൾ അത് ചെയ്ത കേബിളിനെയാണ് വൾക്കണൈസ്ഡ് ഇന്ത്യൻ റബ്ബർ എന്ന് പറയുക. ആ പിന്നെ എന്താണ് ഇൻസുലേഷൻ ഉപയോഗിച്ച് ഒരു എന്താണ് അതിൻ്റെ ഒരു കോട്ടിങ്ങും കൂടി ഇവിടെ കൊടുക്കും. അതിൻ്റെ മുകളിൽ ഈ റബ്ബർ ഇൻസുലേഷൻ്റെ മുകളിൽ ഒരു കോട്ടൺ ടീപ്പ് ഷീത്ത്, ഒരു കോട്ടൺ ടീപ്പിൻ കോട്ടൺ ടാപ്പിൻ്റെ ഒരു കോട്ടൻ്റെ ടാപ്പിൻ്റെ ഷീ ഒരു ഷീത്ത് എന്ന ഒരു പാളി കവറിങ് ആയിട്ട് നമ്മൾ ഇതിന് കൊടുക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ അതൊരു മോയിസ്ചർ റെസിസ്റ്റൻസ് കോമ്പൗണ്ട് അതിൻ്റെ മുകളിൽ പൂശിയിരിക്കും. മോയിസ്ചർ റെസിസ്റ്റൻസ് കോമ്പൗണ്ട് പൂശിയ ഒരു കോട്ടൻ്റെ ഷീത്ത് നമ്മൾ എന്താണ് ഇതിൻ്റെ മുകളിൽ ഈ വി ഐ ആർ ഇൻസുലേഷൻ്റെ മുകളിൽ കൊടുക്കും. കണ്ടക്ടർ നമ്മൾ ടിൻഡ് കണ്ടക്ടറായിട്ട് നമ്മൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു, കോപ്പറിൻ്റെ മുകളിൽ ടിൻ പൂശിയത്. എന്തിനാണ്
അതിൻ്റെ ആവശ്യകത ടിൻ പൂഷണം എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് ഈ വി ഐ ആറിൻ്റെ റബ്ബർ എന്നാണ് അല്ലേ, പിന്നെ വൾക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബറാണ്. അപ്പോൾ ആ റബ്ബർ എന്താണ് ഈ കണ്ടക്ടറിൻ്റെ സർഫേസിൽ സ്റ്റിക്കി പിന്നെ പറ്റി പിടിക്കാതിരിക്കാൻ ഒന്നാമത്തത്. രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് വൾക്കനൈസേഷൻ ചെയ്യുമ്പോൾ അതിൽ സൾഫർ സിങ്ക് ഒക്കെ ഉണ്ടാവും, അതുമായിട്ട് പ്രവർത്തിച്ചിട്ട് കൊറോഷൻ ഇല്ലാതിരിക്കാൻ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് കൊറോഷൻ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് സൾഫർ സിങ്ക് ഓക്സൈഡ് എക്സെട്രാ ഇൻ ദ വി ഐ ആർ. ഈ വി ഐ ആറിലുള്ള സൾഫറും സിങ്ക് ഓക്സൈഡും ഒക്കെ ഇട്ട് അതിൻ്റെ പിന്നെ ഉള്ളതുകൊണ്ട് അത് കാരണമായിട്ട് കൊറോഷൻ വരാതിരിക്കാൻ അതിനുള്ള പ്രൊട്ടക്ഷനായിട്ടുമാണ് ടിന്ന് കൊടുത്ത് പൂഷുന്നത്. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് ഈ മോയ്സ്ചർ കൊണ്ടുണ്ടാകുന്ന ഡാമേജ് ഇല്ലാതിരിക്കാനും വേണ്ടി കൂടിയാണ് ഇന്ന് ടിന്ന് പൂഷുന്നത് നമ്മൾ. അപ്പം മൂന്ന് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ഒന്ന് എന്താണ് റബ്ബർ സർഫേസിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. രണ്ട് എന്താണ് വി ഐ ആറിലുള്ള സൾഫറും സിങ്കും ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ട് കൊറോഷൻ ഇല്ലാതിരിക്കാൻ. മൂന്ന് മോയ്സ്ചർ കണ്ടൻറ്റ് വന്നിട്ട് പിന്നെ കണ്ടക്ടറിൽ ഡാമേജ് വരാതിരിക്കാൻ. ഈ മൂന്ന് കാര്യങ്ങളാണ് അപ്പോൾ ശ്രദ്ധിക്കുക. അടുത്ത ക്യാബിൾ ടി ആർ എസ് ടഫ് റബ്ബർ ഷീത്തഡ് അല്ലെങ്കിൽ സി ടി എസ് ക്യാബ് ടയർ ഷീത്തഡ് ക്യാബിൾ സി ടി എസ് അല്ലെങ്കിൽ ടി ആർ എസ് ക്യാബിൾ എന്നാണ് അതിന് പറയാം. ഈ പേരിൽ സി ടി എസ് വയറിംഗ് എന്ന് പറഞ്ഞിട്ട് പഴയൊരു വയറിംഗ് തന്നെയുണ്ട്, നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം നിർബന്ധമായിട്ട് ഓർത്തു വെക്കണം. ഇതും 250/450 വോൾട്ടേജ് ഗ്രേഡിലാണിത് അവൈലബിൾ ആയത്. ഈ ടൈപ്പ് ഓഫ് കേബിൾ നമ്മൾ സാധാരണയിൽ ഓപ്പൺ വയറിംഗ് സിസ്റ്റം, അതാണ് സി ടി എസ് വയറിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ വയറിംഗ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കുന്നുണ്ട്. സി ടി എസ് വയറിംഗിൽ ഈ വയറിംഗ് ഉപയോഗിച്ച് ഈ വയർ ഉപയോഗിച്ചാണ് നമ്മൾ വയർ ചെയ്യുക. പിന്നെ എന്താണ് ഇത് ഈ ഇതിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ് ടിൻഡ് കോപ്പറാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പിന്നെ എന്താണ് ഇതിൻ്റെ മുകളിൽ ഒരു വി ഐ ആർ ഇൻസുലേഷൻ ഉണ്ട്. അതിൻ്റെ ഈ വി ആർ ഇൻസുലേഷൻ്റെ മുകളിൽ ഒരു ഔട്ടർ പ്രൊട്ടക്ഷനായിട്ട് കവറിംഗ് ആയിട്ട് ഒരു ടഫ് റബ്ബർ ഷീത്ത് കൊടുത്തിരിക്കും. ടഫ് റബ്ബറിൻ്റെ ഒരു ഷീറ്റും പാളിയും കൂടി കൊടുത്തിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ പിന്നെ നിർമ്മാണം. അതിൻ്റെ ഈ കേബിൾ വാട്ടർ പ്രൂഫ്, അതുപോലെ തന്നെ എന്താണ് യൂസ് നമുക്ക് വെറ്റ് കണ്ടീഷനിലും ഈ നനവുള്ള കണ്ടീഷനിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ലെഡ് ഷീത്ത് കേബിൾ, ലെഡ് ഷീത്ത് കേബിൾ അവൈലബിൾ ആയിരുന്നു 250/450 വോൾട്ടേജ് ഗ്രേഡിലാണ്. പിന്നെ ഇതിൽ എന്താണ് വി ആർ ഇൻസുലേറ്റഡ് കണ്ടക്ടർ, പിന്നെ വിത്ത് കവേർഡ് വിത്ത് കണ്ടിന്യൂസ് ഷീത്ത് ഓഫ് ലെഡ്, ഒരു ലെഡിൻ്റെ പിന്നെ മുഴുവനായിട്ടും എല്ലാ സ്ഥലങ്ങളിലും ലെഡിൻ്റെ ഒരു പാളി ഈ റബ്ബർ ഷീത്തിൻ്റെ മുകളിൽ പിന്നെ റബ്ബർ ഇൻസുലേഷൻ്റെ മുകളിൽ ഒരു പിന്നെ ലെഡിൻ്റെ പാളി നമ്മൾ ഫുള്ളായിട്ട് കൊടുക്കും. ഈ ലെഡ് ഷീത്ത് പ്രൊവൈഡ് ചെയ്യുന്ന എന്തിനാ എന്ന് ചോദിച്ചാൽ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ദി അബ്സോർപ്ഷൻ ഓഫ് മോയ്സ്ചർ, മോയ്സ്ചറിനെ ആകിരണം ചെയ്യാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ ഈർപ്പം ആകിരണം ചെയ്യാതിരിക്കാൻ ഒന്നാമത്തത്. രണ്ടാമത്തത് ആൻഡ് സഫീഷ്യൻ്റ് പ്രൊട്ടക്ഷൻ എഗെയിൻസ് മെക്കാനിക്കൽ ഇഞ്ചറി, എന്തെങ്കിലും മെക്കാനിക്കൽ ഇഞ്ചറി, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് നമ്മൾ ആ കേബിളിൻ്റെ മുകളിൽ ഒരു പിന്നെ ഒരു ഇഞ്ചുറി വരാതിരിക്കാൻ, എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് നമ്മൾ പിന്നെ ആ കേബിളിൽ വെട്ടുകയും കുത്തുകയൊക്കെ ചെയ്താലും എന്താണ് കേബിളിൻ്റെ കണ്ടക്ടറിന് ഒരു പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ മെക്കാനിക്കൽ ഇഞ്ചുറി നിന്നും പ്രൊട്ടക്ഷനും, അതുപോലെ തന്നെ മോയ്സ്ചർ ആകിരണം ചെയ്തിട്ട് ആകിരണം ചെയ്യാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനും, അതിനു വേണ്ടിയാണ് ലെഡ് ഷീത്ത് പ്രൊവൈഡ് ചെയ്തത്. ഈ ലെഡ് ഷീത്ത് എന്നാണ് ഈ പറഞ്ഞതിന് പുറമെ ഉള്ള കെമിക്കൽ ബാരിയറായിട്ട് ലോ ആൻഡ് മീഡിയം ഇൻസ്ട്രുമെൻറ്റേഷനിലൊക്കെ കെമിക്കൽ ബാരിയർ, കെമിക്കൽ ഇതിനെ അഫക്റ്റ് ചെയ്യില്ല. പിന്നെ അതുപോലെ തന്നെ പെട്രോ കെമിക്കൽ പ്രൊജക്റ്റിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഇതിൻ്റെ അഡ്വൻറ്റേജ്, ലെഡ് ഷീത്ത് കേബിളിൻ്റെ അഡ്വൻറ്റേജ്, ഒന്ന് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് എൻട്രി ഓഫ് ഹൈഡ്രോ കാർബൺ, ഹൈഡ്രോ കാർബണിൻ്റെ എൻട്രി തടയുക. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് മോയ്സ്ചർ ഇൻക്രീസ്, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഈർപ്പത്തെ തടയുക. പിന്നെ കൗൺസിലേഴ്സ് എർത്തിങ് ഓർ ഗ്രൗണ്ടിങ് സിസ്റ്റം, നമ്മൾ അണ്ടർഗ്രൗണ്ട് കേബിളുകളിൽ എല്ലാത്തിലും ലെഡ് ഷീത്ത് കൊടുക്കുന്നുണ്ട്. ആ ലെഡ് ഷീത്ത് കൊടുക്കുന്നത് എന്താണ് എർത്തിങ് ആയിട്ട്, നമ്മൾ ഈ ലെഡ് ഷീത്തിലാണ് എർത്തായിട്ട് കൊടുക്കുക. അപ്പോൾ അതിനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഈ ലെഡ് ഷീത്ത്.
അടുത്തത് പി വി സി കേബിൾ. ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പി വി പിന്നെ എല്ലാ കേബിളുകളും ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വയറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ കേബിളുകളും പി വി സി ഇൻസുലേറ്റഡ് കേബിളുകളാണ്. പോളി വിനൈൽ ക്ലോറൈഡ് ആണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇതൊരു തെർമോ പ്ലാസ്റ്റിക് പോളിമറാണ് പി വി സി എന്ന് പറയുന്നത്. ഇത് ഇതിൻ്റെ കണ്ടക്ടറിൻ്റെ മുകളിൽ ഒരു പി വി സി ഇൻസുലേഷൻ കൊടുത്തിരിക്കും. കണ്ടക്ടറിൻ്റെ മുകളിൽ ഒരു പി വി സി ഇൻസുലേഷൻ കൊടുത്തിരിക്കുന്നതാണ് ഇത് നിർമ്മിച്ചത്. ഈ പി വി സി ഇൻസുലേഷൻ രണ്ട് പർപ്പസുകൾ സെർവ ബോത്ത് പർപ്പസ് ഇൻസുലേഷൻ കവറിങ് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെക്കാനിക്കൽ പ്രൊട്ടക്റ്റീവ് കവറിങ് ആയിട്ടും. പിന്നെ ഒരു പിന്നെ ലെഡ് ഷീറ്റ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ്. ഇതൊരു ഇത് തന്നെ അത്യാവശ്യത്തിനുള്ളൊരു പ്രൊട്ടക്ഷൻ, മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ ഈ പി വി സി തന്നെ നൽകും. അത് കാരണമായിട്ട് എന്താണ് റബ്ബറിനേക്കാൾ ഹാർഡാണ് പി വി സി എന്നുള്ളത് കൊണ്ട് പി വി സി കേബിളിൽ എന്താണ് നമ്മൾ കോട്ടൺ ടാപ്പിങ്ങോ ബ്രൈഡിങ്ങോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വി ഐ ആർ കേബിൾ പഠിച്ചപ്പോൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു കോട്ടൺ ടാപ്പിംഗ് കൊടുത്തിരുന്നു, അല്ലെ, ഒരു ബ്രൈഡിങ്ങും കോട്ടൺ ടാപ്പിങ്ങും ഒക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യം എന്തില്ല. ഈ റബ്ബറിനേക്കാൾ ഇത് ഹാർഡായതുകൊണ്ട്, പി വി സി ഹാർഡായതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പിന്നെ ലോ വോൾട്ടേജ് കോപ്പർ കണ്ടക്ടർ പി വി സി കേബിൾ ആർ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഫോർ, അത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ് പറയേണ്ടത്, ഡൊമസ്റ്റിക് ഹോം അപ്ലയൻസസ് വയറിങ് നമ്മുടെ വീട്ടിലൊക്കെ വയറിങ് ചെയ്യാൻ, അതുപോലെ തന്നെ ഇൻറ്റേർണൽ വയറിങ് ഫോർ ലൈറ്റ് സർക്യൂട്ട് ഇൻ ഫാക്ടറീസ്, ഫാക്ടറികളിലൊക്കെ ലൈറ്റിംഗ് സർക്യൂട്ടുകൾ വയർ ചെയ്യാൻ, പിന്നെ പവർ സപ്ലൈ ഓഫ് ഓഫീസ് ഓട്ടോമേഷൻ, അതുപോലെ തന്നെ കൺട്രോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ, സബ്മറൈൻ, മൈനിങ്, ഷിപ്പ് വയറിങ് അപ്ലിക്കേഷൻ, ഇങ്ങനത്തെ ഏതാണ് ഇങ്ങനത്തെ കുറേ അപ്ലിക്കേഷനുകളുണ്ട്. നമ്മൾ പി വി സി വയറാണ് ഉപയോഗിക്കുന്നത്, പി വി സി ഇൻസുലേറ്റഡ് വയറാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കാരണം ഇറ്റ്സ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്, അതുപോലെ തന്നെ സുപ്പീരിയർ കണ്ടക്ടിവിറ്റി, ബെറ്റർ ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഈസി ഓഫ് ജോയിനിങ് എന്നാണ്. ഫ്ലെക്സിബിളാണ്, അതുപോലെ തന്നെ ജോയിൻ ചെയ്യാൻ പിന്നെ പെട്ടെന്ന് പറ്റും, അതുപോലെ തന്നെ ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മൾ മുകളിൽ പറഞ്ഞത്. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫാക്ടറികളിലൊക്കെ ലൈറ്റിംഗ് സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പവർ സപ്ലൈ, ഓഫീസ് ഓട്ടോമേഷനിലെ പവർ സപ്ലൈ, കൺട്രോൾ ഇൻസ്ട്രുമെൻ്റേഷനിലെ പവർ സപ്ലൈ, സബ്മറൈനിൽ, അതുപോലെ തന്നെ മൈനിങ്, കുഴിച്ചിട്ടുള്ള മൈനിങ്ങിൽ, പിന്നെ ഷിപ്പ് വയറിങ്ങിൽ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്ത് ഡബ്ല്യു പി വെതർ പ്രൂഫ് കേബിള്, ഡബ്ല്യു പി കേബിൾ എന്നാണ് അല്ലെങ്കിൽ ഡബ്ല്യു പി വയർ എന്നാണ് പറയുക. ഇത് ഉപയോഗിക്കുന്ന സ്ഥലം നമുക്ക് ഈ കേബിൾ കണ്ടാൽ തന്നെ അറിയാം, അല്ലേ, ഈ കേബിള് നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ, അല്ലേ, എവിടുന്ന് കെ എസ് സി ബി പോസ്റ്റിൽ നിന്നും നമ്മുടെ വീടുകളിലേക്ക് എനർജി മീറ്ററിലേക്ക് കൊടുക്കുന്ന വയർ, അല്ലേ, സർവീസ് കണക്ഷൻ, സർവീസ് വയർ എന്നാണ് പറയുക. അതായിട്ട് ഉപയോഗിക്കുന്ന പിന്നെ ഡബ്ല്യു പി വയർ എന്നാണ് അതിന് പറയുക, വെതർ പ്രൂഫ് വയർ. അപ്പോൾ ഈ ടൈപ്പ് വയറുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഔട്ട്ഡോർ വയറിങ്ങിലാണ്, എന്താണ്, സർവീസ് കണക്ഷനായിട്ട്, അല്ലെ, ബിൽഡിങ്ങിലേക്ക്, എന്താണ്, ഓവർ ഹെഡ് ലൈനിൽ നിന്നും ബിൽഡിങ്ങിലേക്ക് സർവീസ് കണക്ഷന് ഉപയോഗിക്കുന്ന വയറിംഗ് ആണ് ഡബ്ല്യു പി വയർ, വെതർ പ്രൂഫ് വയർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഓർക്കണം, ഈ വയറിൽ എന്താണ് ഒരു കണ്ടക്ടർ ടിൻഡ് കണ്ടക്ടർ ആയിരിക്കില്ല, ഇതിലുള്ള വയറിങ് ടിൻഡ് കണ്ടക്ടർ അല്ല ഉണ്ടാവുക. എന്നാണ് ഈ കണ്ടക്ടറിൻ്റെ മുകളിൽ ഒരു ത്രീ മൂന്ന് പിന്നെ ഫൈബറസ് ബ്രെയ്ഡിൻ്റെ ബ്രെയ്ഡ് കൊണ്ടുള്ള ഇൻസുലേഷൻ ഉണ്ടായിരിക്കും. അതിനെ പിന്നെ എന്തെങ്കിലും ഒരു വാട്ടർ പ്രൂഫ് കോമ്പൗണ്ടും ഉണ്ട് ഇവിടെ, എന്താണ്, സെക്കൻഡ് കണ്ടക്ടർ പിന്നെ വാട്ടർ പ്രൂഫ് വാട്ടർ റെസിസ്റ്റൻറ്റ് ഫില്ലർ, വാട്ടർ പ്രൂഫ് കോമ്പൗണ്ട് ഫില്ല് ചെയ്തിരിക്കും. അങ്ങനെയുള്ളൊരു കേബിളാണ് ഡബ്ല്യു പി കേബിൾ, വെതർ പ്രൂഫ് കേബിൾ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അത് എന്താ ഏതിൻ്റെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് എന്താ, ഡബ്ല്യു പി കേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരാൻ സർവീസ് കണക്ഷന് നമ്മുടെ കെ എസ് ഇവിടെ പോസ്റ്റിൽ നിന്നും നമ്മുടെ വീട്ടിലെ വീട്ടിലേക്ക് എന്താണ് എനർജി മീറ്ററിലേക്ക് കൊടുത്ത ആ വയർ സർവീസ് കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന വയറാണ് ഡബ്ല്യു പി വയർ എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് ഫ്ലെക്സിബിൾ കോഡാണ്. ഫ്ലെക്സിബിൾ കോഡ് ഉപയോഗിക്കുന്ന സ്ഥലം നമുക്കറിയാം, അല്ലെ, നമ്മുടെ വീടുകളിലൊക്കെ ഹോം അപ്ലയൻസസിൽ മുഴുവനായിട്ടും ഫ്ലെക്സിബിൾ കോഡുകൾ ഉണ്ടാവും, നമ്മൾ എപ്പോഴും കാണുന്ന സാധനമാണ്. ഫ്ലെക്സിബിൾ ഇലക്ട്രിക്കൽ കേബിൾ ഓർ കോഡ് ദാറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൾട്ടിപ്പിൾ തിൻ വയേഴ്സ് ദാറ്റ് ഹാവ് ബീൻ ട്വിസ്റ്റഡ് ഓർ ബഞ്ച്ഡ് ടുഗദർ, വളരെ ചെറിയ പിന്നെ കുറേ തിൻ വയേഴ്സുകൾ, അല്ലേ, കണ്ടക്ടറുകൾ കൂട്ടിപ്പിരിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുക. പിന്നെ ഈ ഫ്ലെക്സിബിൾ കോഡ് ടിൻ കോപ്പർ കണ്ടക്ടർ ആയിരിക്കും. ഫ്ലെക്സിബിൾ കോഡുകൾ മുഴുവനായിട്ടും ടിൻഡ് കോപ്പർ കണ്ടക്ടറായിട്ടും ഉപയോഗിക്കുക. ഈ ഫ്ലെക്സിബിലിറ്റി കൂടാനും വേണ്ടി നമ്മളിപ്പോൾ പറഞ്ഞ മാതിരി തന്നെ എന്താണ് അതിൻ്റെ നമ്പർ ഓഫ് സ്ട്രാൻഡ് എന്ന് പറഞ്ഞാൽ കുറേ എണ്ണം
വളരെ തിന്നായിട്ടുള്ള കുറേ എണ്ണം കണ്ടക്ടർ ഉപയോഗിച്ചിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുക. ഇത് ഈ വയറുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് കണക്റ്റിംഗ് വയറുകളായിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കണക്റ്റിംഗ് വയേഴ്സ് ഫ്രം സീലിംഗ് റോസ് ടു ലാമ്പ് ഹോൾഡർ, സീലിംഗ് റോസിൽ നിന്നും ലാമ്പ് ഹോൾഡറിലേക്ക് കൊടുക്കാൻ. അതുപോലെ തന്നെ സോക്കറ്റ് ഔട്ട്ലെറ്റിൽ നിന്നും പോർട്ടബിൾ അപ്പാരറ്റസ്, അതാണ് ഞാൻ ഹോം അപ്ലയൻസസ് എന്ന് പറഞ്ഞത്, എന്താണ് റേഡിയോ, അയൺ ബോക്സ്, മിക്സി, പിന്നെ എന്താണ് നമ്മുടെ ഫ്രിഡ്ജ്, ഇങ്ങനത്തെ എല്ലാ പിന്നെ ഹോം അപ്ലയൻസസിലേക്കും നമ്മൾ സോക്കറ്റിൽ നിന്നും പോർട്ടബിൾ അപ്പാരറ്റസിലേക്ക് ഉപയോഗിക്കുന്ന വയറുകൾ, അതുപോലെ തന്നെ സീലിംഗ് റോസിൽ നിന്നും ലാമ്പ് ഹോൾഡറിലേക്ക് ഉപയോഗിക്കുന്ന വയറുകളൊക്കെ എന്താണ് ഈ പിന്നെ ഫ്ലെക്സിബിൾ വയറുകളാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ഈ കേബിളിൻ്റെ ടൈപ്പ്, വയറിംഗിൽ ഉപയോഗിക്കുന്ന പഴയ ടൈപ്പും പുതിയ ടൈപ്പും. പുതിയത് ഏറ്റവും കൂടുതൽ പി വി സി ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്, പോളിവിനൈൽ ക്ലോറൈഡിൻ്റെ ആണ് ഉപയോഗിക്കുന്നത്. പഴയ ടൈപ്പ് വയറിംഗ് വി ഐ ആർ കേബിൾ, അതുപോലെ തന്നെ സി ടി എസ് ഓർ ടി ആർ എസ് കേബിൾ. സി ടി എസ് എന്ന് പറഞ്ഞാൽ കേബിൾ ടയർ ഷീത്തഡ്, അല്ലെങ്കിൽ ടി ആർ എസ് കെട്ട് ഓഫ് റബ്ബർ ഷീത്തഡ് കേബിൾ, പിന്നെ ലെഡ് ഷീത്ത് കേബിൾ, അതുപോലെ തന്നെ പി വി സി കേബിൾ, പിന്നെ എന്താണ് നമ്മൾ ഡബ്ല്യു പി കേബിൾ, അതുപോലെ തന്നെ വെതർ പ്രൂഫ് കേബിൾ, പിന്നെ എന്താണ് അവസാനമായി പറഞ്ഞ ഫ്ലെക്സിബിൾ കേബിൾ. ഇത്രയും കേബിളുകളെ പറ്റിയാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. എല്ലാവരും ഇത് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. അടുത്ത ക്ലാസ് ടൈപ്സ് ഓഫ് വയറിംഗ് ആണ്, ഏതൊക്കെ ടൈപ്പ് വയറിംഗ് ഉണ്ട് എന്നുള്ളതാണ് അടുത്ത ക്ലാസ്സിൽ. ഒന്നാമത്തെ കുറച്ച് കൂടുതൽ വയറിംഗ് ഉണ്ട്, ഓരോന്നും പഴയതും കഴിഞ്ഞ തലമുറയിൽ ഉണ്ടായ വയറിങ്ങുകളും ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വയറിങ്ങുകളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് വയറിംഗ് ആണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവരും കേട്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നന്ദി.